ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ ടാങ്കിന് അകത്ത് നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഉരച്ച് കഴുകിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമാണ് അഴുക്കുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡത്തെ അഴുക്കൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് പുറത്തേക്ക് കളയണം. അപ്പോൾ നമുക്ക് ചെടിയൊക്കെ നനയ്ക്കുന്ന പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും വെള്ളം കളയാനായിട്ട് പറ്റും. ഒരറ്റം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മറ്റേ അറ്റം നമുക്ക് അങ്ങനെ നമ്മൾ വായിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ പുറത്തേക്ക് വരും കേട്ടോ, ആ എയർ കൊണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടാണ് വെള്ളമൊക്കെ പുറത്തേക്ക് കളയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം നമുക്കെടുത്തുനിന്ന് പുറത്തേക്ക് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് നനവുണ്ട് കേട്ടോ, ആ ഒരു നനവ് വേണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ആലയാണ് കേട്ടോ. ഇത് വെള്ളവസ്ത്രമൊക്കെ അലക്കുന്ന ഒരു ഇതാണ്. അതായത് ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളവസ്ത്രത്തിൽ ഒഴിക്കുന്ന ക്ലോറക്സ് പോലുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോപ്പ് പൊടിക്ക് പകരം ലിക്വിഡ് വാഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളവസ്ത്രം അലക്കാനുള്ള ആ ഒരു ആല ഒഴിച്ചുകൊണ്ട് തന്നെ കയ്യിലൊന്നും ആവാതിരിക്കാനായിട്ട് ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇതുപോലുള്ളൊരു സ്ക്രബ്ബ് ഉപയോഗിച്ച് വരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കാലിൽ ചെരുപ്പും ഒന്നും ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഇറങ്ങി ഇതുപോലെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊക്കെ ഇറങ്ങിയിട്ട് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു ഇൻട്രസ്റ്റോടു കൂടി അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു കറ പോകുന്ന ആ ഒരു സംഭവം ഒഴിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മോട്ടർ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ ചുറ്റും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിക്ക് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളവും കൂടെ ഒന്ന് നമുക്ക് പുറത്തേക്ക് കളയണം. നമുക്കിതിലേക്ക് ബ്ലീച്ചിങ് പൗഡർ വേണമെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ആല ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ആയാലും നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാനിതാ നമ്മൾ പഴയൊരു മോപ്പൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മൾ തുടയ്ക്കുന്ന മോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ടാങ്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാങ്ക് ഇതാ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അഴുക്കൊന്നുമല്ല, ഇത് അതിലുള്ള കുറേ അത് കുറച്ച് പഴക്കം ചെന്നൊരു ടാങ്ക് ആയതുകൊണ്ട് അതിലുള്ള ഒരു ആ ഒരു കറുപ്പ് ഇതാണ് കാണുന്നത് കേട്ടോ. അല്ലാണ്ട് കറയല്ല, എല്ലാ കറയും നമ്മുടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്നും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരില്ല, അഴുക്കോ അതുപോലെ തന്നെ ഇതിൽ പായലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.